സങ്കീർത്തനങ്ങൾ 86. ദാവീദിൻ്റെ ഒരു പ്രാർത്ഥന. യഹോവേ, ചെവി ചായ്ക്കേണമേ, എനിക്കുത്തരമരുളേണമേ. ഞാൻ എളിയവനും ദരിദ്രനുമാകുന്നു. എൻ്റെ പ്രാണനെ കാക്കേണമേ, ഞാൻ നിൻ്റെ ഭക്തനാകുന്നു. എൻ്റെ ദൈവമേ, നിന്നിൽ ആശ്രയിക്കുന്ന അടിയനെ രക്ഷിക്കണമേ. കർത്താവേ, എന്നോട് കൃപയുണ്ടാകണമേ. ഇടവിടാതെ ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. അടിയൻ്റെ ഉള്ളത്തെ സന്തോഷിപ്പിക്കണമേ. യഹോവേ, നിങ്കിലേക്ക് ഞാൻ എൻ്റെ ഉള്ളമുയർത്തുന്നു. കർത്താവേ, നീ നല്ലവനും ക്ഷമിക്കുന്നവനും നിന്നോട് അപേക്ഷിക്കുന്നവരോടൊക്കെയും മഹാദയാലുവും ആകുന്നു. യഹോവേ, എൻ്റെ പ്രാർത്ഥനയെ ചെവിക്കൊള്ളണമേ, എൻ്റെ യാചനകളെ ശ്രദ്ധിക്കണമേ. നീ എനിക്കുത്തരമരുളുകയാൽ എൻ്റെ കഷ്ടദിവസത്തിൽ ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു. കർത്താവേ, ദേവന്മാരിൽ നിനക്ക് തുല്യനായവനില്ല. നിന്റെ പ്രവൃത്തികൾക്ക് തുല്യമായ ഒരു പ്രവൃത്തിയുമില്ല. കർത്താവേ, നീ ഉണ്ടാക്കിയ സകല ജാതികളും തിരുമുമ്പിൽ വന്ന് നമസ്കരിക്കും. അവർ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തും. നീ വലിയവനും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനുമല്ലോ. നീ മാത്രം ദൈവമാകുന്നു. യഹോവേ, നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ. എന്നാൽ ഞാൻ നിന്റെ സത്യത്തിൽ നടക്കും. നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ എൻ്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ. എൻ്റെ ദൈവമായ കർത്താവേ, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ സ്തുതിക്കും. നിന്റെ നാമത്തെ എന്നേക്കും മഹത്വപ്പെടുത്തും. എന്നോടുള്ള നിന്റെ ദയ വലിയതല്ലോ. നീ എൻ്റെ പ്രാണനെ അധമപാതാളത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. ദൈവമേ, അഹങ്കാരികൾ എന്നോട് എതിർത്തിരിക്കുന്നു. ഘോരന്മാരുടെ കൂട്ടം എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നു. അവർ നിന്നെ ലക്ഷ്യമാക്കുന്നതുമില്ല. നീയോ കർത്താവേ, കരുണയും കൃപയും നിറഞ്ഞ ദൈവമാകുന്നു. ദീർഘക്ഷമയും മഹാദയയും വിശ്വസ്തതയുമുള്ളവൻ തന്നെ. എങ്കിലേക്ക് തിരിഞ്ഞ് എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ ദാസന് നിന്റെ ശക്തി തന്ന് നിന്റെ ദാസിയുടെ പുത്രനെ രക്ഷിക്കണമേ. എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരു അടയാളം എനിക്ക് തരണമേ. യഹോവേ, നീ എന്നെ സഹായിച്ച് ആശ്വസിപ്പിച്ചിരിക്കുന്നുവല്ലോ. സങ്കീർത്തനങ്ങൾ 87. കോരഹപുത്രന്മാരുടെ ഒരു സങ്കീർത്തനം, ഒരു ഗീതം. യഹോവ വിശുദ്ധ പർവ്വതത്തിൽ സ്ഥാപിച്ച നഗരത്തെ, സിയോവിന്റെ പടിവാതിലുകളെ തന്നെ, യാക്കോബിന്റെ സകല നിവാസങ്ങളെക്കാളും അധികം സ്നേഹിക്കുന്നു. ദൈവത്തിൻ്റെ നഗരമേ, നിന്നെക്കുറിച്ച് മഹത്വമുള്ള കാര്യങ്ങൾ അരുളി ചെയ്തിരിക്കുന്നു. ഞാൻ എൻ്റെ പരിചയക്കാരുടെ കൂട്ടത്തിൽ രഹബിനെയും ബാബേലിനെയും ഫെലിസ്തീർ, സോർ, കൂഷ് എന്നിവരെയും പ്രസ്താവിക്കും. ഇവൻ അവിടെ ജനിച്ചു, ഇവനും അവനും അവിടെ ജനിച്ചു എന്നും സിയോനെക്കുറിച്ച് പറയും. അത്യുന്നതൻ തന്നെ അതിനെ സ്ഥാപിച്ചിരിക്കുന്നു. യഹോവ വംശങ്ങളെ എഴുതുമ്പോൾ ഇവൻ അവിടെ ജനിച്ചു എന്നിങ്ങനെ എണ്ണും. എൻ്റെ ഉറവുകളൊക്കെയും നിന്നിൽ ആകുന്നു എന്ന് സംഗീതക്കാരും നൃത്തം ചെയ്യുന്നവരും ഒരുപോലെ പറയും. സങ്കീർത്തനങ്ങൾ 88. ഒരു ഗീതം, കോരഹപുത്രന്മാരുടെ ഒരു സങ്കീർത്തനം. സംഗീത പ്രമാണിക്ക് മഹലത്ത് രാഗത്തിൽ പ്രതിഗാനത്തിനായി യസ്രാഹ്യനായ ഹേമാൻ്റെ ഒരു ധ്യാനം. എൻ്റെ രക്ഷയുടെ ദൈവമായ യഹോവേ, ഞാൻ രാവും പകലും തിരുസന്നിധിയിൽ നിലവിളിക്കുന്നു. എൻ്റെ പ്രാർത്ഥന നിന്റെ മുമ്പിൽ വരുമാറാകട്ടെ. എൻ്റെ നിലവിളിക്ക് ചെവി ചായ്ക്കണമേ. എൻ്റെ പ്രാണൻ കഷ്ടത കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എൻ്റെ ജീവൻ പാതാളത്തോട് സമീപിക്കുന്നു. കുഴിയിൽ ഇറങ്ങുന്നവരുടെ കൂട്ടത്തിൽ എന്നെ എണ്ണിയിരിക്കുന്നു. ഞാൻ തുണയില്ലാത്ത മനുഷ്യനെ പോലെയാകുന്നു. ശവക്കുഴിയിൽ കിടക്കുന്ന ഹതന്മാരെ പോലെ എന്നെ മരിച്ചവരുടെ കൂട്ടത്തിൽ ഉപേക്ഷിച്ചിരിക്കുന്നു. അവരെ നീ പിന്നെ ഓർക്കുന്നില്ല. അവർ നിന്റെ കയ്യിൽ നിന്ന് അറ്റുപോയിരിക്കുന്നു. നീ എന്നെ ഏറ്റവും താണ കുഴിയിലും ഇരുട്ടിലും ആഴങ്ങളിലും ഇട്ടിരിക്കുന്നു. നിന്റെ ക്രോധം എൻ്റെ മേൽ ഭാരമായിരിക്കുന്നു. നിന്റെ എല്ലാ തിരകളും കൊണ്ട് നീ എന്നെ വലച്ചിരിക്കുന്നു. എൻ്റെ പരിചയക്കാരെ നീ എന്നോട് അകറ്റി. എന്നെ അവർക്ക് വെറുപ്പാക്കിയിരിക്കുന്നു. പുറത്തിറങ്ങുവാൻ കഴിയാതെ വണ്ണം എന്നെ അടച്ചിരിക്കുന്നു. എൻ്റെ കണ്ണ് കഷ്ടതഹേതുവായി ക്ഷയിച്ചു പോകുന്നു. യഹോവേ, ഞാൻ ദിവസം പ്രതിയും നിന്നെ വിളിച്ചപേക്ഷിക്കുകയും എൻ്റെ കൈകളെ നിങ്കിലേക്ക് മലർത്തുകയും ചെയ്യുന്നു. നീ മരിച്ചവർക്ക് അത്ഭുതങ്ങൾ കാണിച്ചു കൊടുക്കുമോ? മൃതന്മാർ എഴുന്നേറ്റ് നിന്നെ സ്തുതിക്കുമോ? ശവക്കുഴിയിൽ നിന്റെ ദയയെയും വിനാശത്തിൽ നിന്റെ വിശ്വസ്തതയെയും വർണ്ണിക്കുമോ? അന്ധകാരത്തിൽ
നിന്റെ അത്ഭുതങ്ങളും വിസ്തൃതിയുള്ള ദേശത്ത് നിന്റെ നീതിയും വെളിപ്പെടുമോ? എന്നാൽ യഹോവേ, ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. രാവിലെ എൻ്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ വരുന്നു. യഹോവേ, നീ എൻ്റെ പ്രാണനെ തള്ളിക്കളയുന്നത് എന്തിന്? നിന്റെ മുഖത്തെ എനിക്ക് മറച്ചുവെക്കുന്നതും എന്തിന്? ബാല്യം മുതൽ ഞാൻ അരിഷ്ടനും മരിപ്പാറായവനും ആകുന്നു. ഞാൻ നിന്റെ ഘോരത്വങ്ങളെ സഹിച്ച് വലഞ്ഞിരിക്കുന്നു. നിന്റെ ഉഗ്രകോപം എൻ്റെ മീതെ കവിഞ്ഞിരിക്കുന്നു. നിന്റെ ഘോരത്വങ്ങൾ എന്നെ സംഹരിച്ചിരിക്കുന്നു. അവ ഇടവിടാതെ വെള്ളം പോലെ എന്നെ ചുറ്റുന്നു. അവ ഒരുപോലെ എന്നെ വളയുന്നു. സ്നേഹിതനെയും കൂട്ടാളിയെയും നീ എന്നോട് അകറ്റിയിരിക്കുന്നു. എൻ്റെ പരിചയക്കാർ അന്ധകാരമത്രേ. സങ്കീർത്തനങ്ങൾ 89. യസ്രാഹ്യനായ ഏഥാൻ്റെ ഒരു ധ്യാനം. യഹോവയുടെ കൃപകളെക്കുറിച്ച് ഞാൻ എന്നേക്കും പാടും. തലമുറ തലമുറയോളം എൻ്റെ വായികൊണ്ട് നിന്റെ വിശ്വസ്തതയെ അറിയിക്കും. ദയ എന്നേക്കും ഉറച്ചു നിൽക്കും എന്ന് ഞാൻ പറയുന്നു. നിന്റെ വിശ്വസ്തതയെ നീ സ്വർഗത്തിൽ സ്ഥിരമാക്കിയിരിക്കുന്നു. എൻ്റെ വൃതനോട് ഞാൻ ഒരു നിയമവും എൻ്റെ ദാസനായ ദാവീദിനോട് സത്യവും ചെയ്തിരിക്കുന്നു. നിന്റെ സന്തതിയെ ഞാൻ എന്നേക്കും സ്ഥിരപ്പെടുത്തും. നിന്റെ സിംഹാസനത്തെ തലമുറ തലമുറയോളം ഉറപ്പിക്കും. യഹോവേ, സ്വർഗം നിന്റെ അത്ഭുതങ്ങളെയും വിശുദ്ധന്മാരുടെ സഭയിൽ നിന്റെ വിശ്വസ്തതയെയും സ്തുതിക്കും. സ്വർഗത്തിൽ യഹോവയോട് സദൃശനായവൻ ആർ? ദേവപുത്രന്മാരിൽ യഹോവയ്ക്ക് തുല്യനായവൻ ആർ? ദൈവം വിശുദ്ധന്മാരുടെ സംഘത്തിൽ ഏറ്റവും ഭയങ്കരനും അവൻ്റെ ചുറ്റുമുള്ള എല്ലാവർക്കും മീതെ ഭയപ്പെടുവാൻ യോഗ്യനും ആകുന്നു. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, നിന്നെ പോലെ ബലവാൻ ആരുള്ളു? യഹോവേ, നിന്റെ വിശ്വസ്തത നിന്നെ ചുറ്റിയിരിക്കുന്നു. നീ സമുദ്രത്തിൻ്റെ ഗർവത്തെ അടക്കി വാഴുന്നു. അതിലെ തിരകൾ പൊങ്ങുമ്പോൾ നീ അവയെ അമർത്തുന്നു. നീ രഹബിനെ ഒരു ഹതനെപ്പോലെ തകർത്തു. നിന്റെ ബലമുള്ള ഭുജം കൊണ്ട് നിന്റെ ശത്രുക്കളെ ചിതറിച്ചു കളഞ്ഞു. ആകാശം നിനക്കുള്ളത്, ഭൂമിയും നിനക്കുള്ളത്, ഭൂതലവും അതിൻ്റെ പൂർണ്ണതയും നീ സ്ഥാപിച്ചിരിക്കുന്നു. ദക്ഷിണോത്തര ദിക്കുകളെ നീ സൃഷ്ടിച്ചിരിക്കുന്നു. താബോരും ഹെർമോനും നിന്റെ നാമത്തിൽ ആനന്ദിക്കുന്നു. നിനക്ക് വീര്യമുള്ള ഒരു ഭുജമുണ്ട്. നിന്റെ കൈബലമുള്ളതും നിന്റെ വലങ്കൈ ഉന്നതവും ആകുന്നു. നീതിയും ന്യായവും നിന്റെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനമാകുന്നു. ദയയും വിശ്വസ്തതയും നിനക്ക് മുമ്പായി നടക്കുന്നു. ജയഘോഷമറിയുന്ന ജനത്തിന് ഭാഗ്യം. യഹോവേ, അവർ നിന്റെ മുഖപ്രകാശത്തിൽ നടക്കും. അവർ ഇടവിടാതെ നിന്റെ നാമത്തിൽ ഘോഷിച്ചുല്ലസിക്കുന്നു. നിന്റെ നീതിയിൽ അവർ ഉയർന്നിരിക്കുന്നു. നീ അവരുടെ ബലത്തിൻ്റെ മഹത്വമാകുന്നു. നിന്റെ പ്രസാദത്താൽ ഞങ്ങളുടെ കൊമ്പ് ഉയർന്നിരിക്കുന്നു. ഞങ്ങളുടെ പരിച യഹോവയ്ക്കുള്ളതും നമ്മുടെ രാജാവ് ഇസ്രായേലിൻ്റെ പരിശുദ്ധനുള്ളവനും ആകുന്നു. അന്ന് നീ ദർശനത്തിൽ നിന്റെ ഭക്തന്മാരോട് അരുളിച്ചെയ്തത്, ഞാൻ വീരനായ ഒരുത്തന് സഹായം നൽകുകയും ജനത്തിൽ നിന്ന് ഒരു വൃതനെ ഉയർത്തുകയും ചെയ്തു. ഞാൻ എൻ്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി എൻ്റെ വിശുദ്ധ തൈലം കൊണ്ട് അവനെ അഭിഷേകം ചെയ്തു. എൻ്റെ കൈ അവനോടുകൂടെ സ്ഥിരമായിരിക്കും. എൻ്റെ ഭുജം അവനെ ബലപ്പെടുത്തും. ശത്രു അവനെ തോൽപ്പിക്കുകയില്ല, വഷളൻ അവനെ പീഡിപ്പിക്കുകയും ഇല്ല. ഞാൻ അവൻ്റെ വൈരികളെ അവൻ്റെ മുമ്പിൽ തകർക്കും, അവനെ പകയ്ക്കുന്നവരെ സംഹരിക്കും. എന്നാൽ എൻ്റെ വിശ്വസ്തതയും ദയയും അവനോടുകൂടെ ഇരിക്കും. എൻ്റെ നാമത്തിൽ അവൻ്റെ കൊമ്പ് ഉയർന്നിരിക്കും. അവൻ്റെ കൈ ഞാൻ സമുദ്രത്തിന്മേലും അവൻ്റെ വലങ്കൈ നദികളുടെ മേലും നീട്ടുമാറാക്കും. അവൻ എന്നോട് നീ എൻ്റെ പിതാവ്, എൻ്റെ ദൈവം, എൻ്റെ രക്ഷയുടെ പാറ എന്നിങ്ങനെ വിളിച്ചു പറയും. ഞാൻ അവനെ ആദ്യജാതനും ഭൂരാജാക്കന്മാരിൽ ശ്രേഷ്ഠനുമാക്കും. ഞാൻ അവന് എൻ്റെ ദയയെ എന്നേക്കും കാണിക്കും. എൻ്റെ നിയമം അവന് സ്ഥിരമായി നിൽക്കും. ഞാൻ അവൻ്റെ സന്തതിയെ ശാശ്വതമായും അവൻ്റെ സിംഹാസനത്തെ ആകാശമുള്ള കാലത്തോളവും നിലനിർത്തും. അവൻ്റെ പുത്രന്മാർ എൻ്റെ ന്യായപ്രമാണം ഉപേക്ഷിക്കുകയും എൻ്റെ വിധികളെ അനുസരിച്ച് നടക്കാതിരിക്കുകയും എൻ്റെ ചട്ടങ്ങളെ ലംഘിക്കുകയും എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്താൽ ഞാൻ അവരുടെ ലംഘനത്തെ വടികൊണ്ടും അവരുടെ അകൃത്യത്തെ ദണ്ഡനം കൊണ്ടും സന്ദർശിക്കും. എങ്കിലും എൻ്റെ ദയയെ ഞാൻ അവങ്കിൽ നിന്ന് നീക്കിക്കളകയില്ല, എൻ്റെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരുത്തുകയുമില്ല. ഞാൻ എൻ്റെ നിയമത്തെ ലംഘിക്കുകയോ
എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ടതിന് ഭേദം വരുത്തുകയോ ചെയ്യുകയില്ല. ഞാൻ ഒരിക്കൽ എൻ്റെ വിശുദ്ധിയെക്കൊണ്ട് സത്യം ചെയ്തിരിക്കുന്നു, ദാവീദിനോട് ഞാൻ ഭോഷ്കു പറയുകയില്ല. അവൻ്റെ സന്തതി ശാശ്വതമായും അവൻ്റെ സിംഹാസനം എൻ്റെ മുമ്പിൽ സൂര്യനെ പോലെയും ഇരിക്കും. അത് ചന്ദ്രനെ പോലെയും ആകാശത്തിലെ വിശ്വസ്ത സാക്ഷിയെ പോലെയും എന്നേക്കും സ്ഥിരമായിരിക്കും. എങ്കിലും നീ ഉപേക്ഷിച്ച് തള്ളിക്കളയുകയും നിന്റെ അഭിഷിക്തനോട് കോപിക്കുകയും ചെയ്തു. നിന്റെ ദാസനോടുള്ള നിയമത്തെ നീ വെറുത്തു കളഞ്ഞു. അവൻ്റെ കിരീടത്തെ നീ നിലത്തിട്ട് അശുദ്ധമാക്കിയിരിക്കുന്നു. നീ അവൻ്റെ വേലിയൊക്കെയും പൊളിച്ചു, അവൻ്റെ കോട്ടകളെയും ഇടിച്ചു കളഞ്ഞു. വഴിപോകുന്ന എല്ലാവരും അവനെ കൊള്ളയിടുന്നു. തൻ്റെ അയൽക്കാർക്ക് അവൻ നിന്ദയായി തീർന്നിരിക്കുന്നു. നീ അവൻ്റെ വൈരികളുടെ വലങ്കൈ ഉയർത്തി അവൻ്റെ സകല ശത്രുക്കളെയും സന്തോഷിപ്പിച്ചു. അവൻ്റെ വാളിൻ വായ്ത്തലയെ നീ മടക്കി. യുദ്ധത്തിൽ അവനെ നിൽക്കുമാറാക്കിയതുമില്ല. അവൻ്റെ തേജസ്സിനെ നീ ഇല്ലാതാക്കി. അവൻ്റെ സിംഹാസനത്തെ നിലത്ത് തള്ളിയിട്ടു. അവൻ്റെ യൗവനകാലത്തെ നീ ചുരുക്കി. നീ അവനെ ലജ്ജ കൊണ്ട് മൂടിയിരിക്കുന്നു. യഹോവേ, നീ നിത്യം മറഞ്ഞുകളയുന്നതും നിന്റെ ക്രോധം തീ പോലെ ജ്വലിക്കുന്നതും എത്രത്തോളം! എൻ്റെ ആയുസ് എത്ര ചുരുക്കമെന്ന് ഓർക്കേണമേ. എന്ത് മിഥ്യാത്വത്തിനായി നീ മനുഷ്യപുത്രന്മാരെയൊക്കെയും സൃഷ്ടിച്ചു! ജീവിച്ചിരുന്ന് മരണം കാണാതെയിരിക്കുന്ന മനുഷ്യൻ ആർ? തൻ്റെ പ്രാണനെ പാതാളത്തിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവനും ആരുള്ളൂ? കർത്താവേ, നിന്റെ വിശ്വസ്തതയിൽ നീ ദാവീദിനോട് സത്യം ചെയ്ത നിന്റെ പണ്ടത്തെ കൃപകൾ എവിടെ? കർത്താവേ, അടിയങ്ങളുടെ നിന്ന ഓർക്കേണമേ. എൻ്റെ മാർവിടത്തിൽ ഞാൻ സകല മഹാജാതികളുടെയും നിന്ന വഹിക്കുന്നത് തന്നെ. യഹോവേ, നിന്റെ ശത്രുക്കൾ നിന്ദിക്കുന്നുവല്ലോ, അവർ നിന്റെ അഭിഷിക്തൻ്റെ കാലടികളെ നിന്ദിക്കുന്നു. യഹോവ എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ, ആമേൻ. സങ്കീർത്തനങ്ങൾ 90. ദൈവപുരുഷനായ മോശയുടെ ഒരു പ്രാർത്ഥന. കർത്താവെ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങളുണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനും മുൻപേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്നും അരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരത്തും അത് അരിഞ്ഞ് വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യപാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നുപോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിൻ്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവൻ ആർ? ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവേ, മടങ്ങി വരേണമേ. എത്രത്തോളം താമസം അടിയങ്ങളോട് സഹതാപം തോന്നേണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ.